സംസ്ഥാന പോലീസ് മേധാവിയായി ഡൽഹി സ്വദേശി വൈ അനിൽകാന്തിനെ നിയമിച്ചതിൻ്റെ അമ്പരപ്പ് പോലീസ് സേനയിൽ ഇനിയും മാറിയിട്ടില്ല. വിജിലൻസ് ഡയറക്ടർ സുദേഷ് കുമാറിനെയും പരിശീലന വിഭാഗം എ ഡി ജി പി സന്ധ്യയെയും മറികടന്നാണ് അനിൽകാന്തിന് നിയമനം നൽകിയത്. പുതിയ ഡി ജി പിയുടെ അധികാരമേൽക്കൽ ചടങ്ങിൽ നിന്നും സുദേഷ് കുമാറും സന്ധ്യയും വിട്ടുനിൽക്കുകയും ചെയ്തു. വിരമിക്കുന്ന ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് ഐ പി എസ് അസോസിയേഷൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ വെച്ച് നൽകിയ സ്വീകരണ ചടങ്ങിലും ഇരുവരും വിട്ടുനിന്നു. ഡി ജി പി പദവിയിൽ നോട്ടമുണ്ടായിരുന്ന ടോമിൻ തച്ചങ്കരിയും പുതിയ ഡി ജി പിയുടെ അധികാരമേക്കൽ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ അദ്ദേഹം വിരുന്നിൽ ഓൺലൈനായി പങ്കെടുത്തു. നിലവിൽ 4 ഡി ജി പി തസ്തികകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 2 കേഡർ തസ്തികയും 2 എസ് കേഡർ തസ്തികകളുമാണ്. കഴിഞ്ഞ ബുധനാഴ്ച വരെ ലോക്നാഥ് ബെഹ്റ, ഋഷിരാജ് സിംഗ്, ടോമിൻ തച്ചങ്കരി, സുദേഷ് കുമാർ എന്നിവരാണ് ഡി ജി പിമാരായി ഉണ്ടായിരുന്നത്. ഇതിൽ ബെഹ്റ വിരമിച്ചതോടെ സന്ധ്യ ഡി ജി പി പദവിയിലേക്ക് വരേണ്ടതാണ്. പോലീസ് മേധാവിയായി അനിൽകാന്തിനെ നിയമിച്ചതോടെ സന്ധ്യയെ തഴഞ്ഞെങ്കിലും ജൂലൈ 31 ഋഷിരാജ് സിംഗ് വിരമിക്കുമ്പോൾ സന്ധ്യ ഡി ജി പി ആവും. ജൂനിയറായ ഒരാൾക്ക് ഡി ജി പി പദവി നൽകിയപ്പോൾ മറ്റൊരു ഓഫീസറെ തഴയുന്നത് സംസ്ഥാന പോലീസ് ചരിത്രത്തിൽ ആദ്യമായാണ്. എന്നാൽ നിയമപ്രകാരം ഇതിൽ തെറ്റില്ല. യു പി എസ് സി നൽകിയ 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് സീനിയോറിറ്റി കണക്കിലെടുക്കാതെ ആരെയും പോലീസ് മേധാവി ആയി നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. എന്നാൽ മുമ്പ് പോലീസ് മേധാവിയെ നിയമിക്കുമ്പോൾ സർക്കാർ സീനിയോറിറ്റി പരിഗണിച്ചിരുന്നു എന്നാണ് പോലീസ് സേനയിൽ പൊതുവെയുള്ള അഭിപ്രായം. അതേസമയം ഡി ജി പി തസ്തികകളുടെ എണ്ണം ഉയർത്തണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് കേരളം. എന്നാൽ ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഒരു ഡി ജി പി തസ്തികയെങ്കിലും കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നവരുണ്ട്. പുതിയ ഡി ജി പി അനിൽകാന്തിന് 7 മാസത്തെ സർവീസേ ബാക്കിയുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.